ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നേരത്തെ വന്നിരുന്നെങ്കിലും സൈറ്റിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ സൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് ക്യാപ് ഐ ഡി കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ കുറേ കുട്ടികൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ ക്യാപ് ഐ ഡി കൊടുത്തുകൊണ്ട് നമുക്ക് കയറാം. ഇപ്പോൾ ഇത് ഞാനൊരു ക്യാപ് ഐ ഡി കൊടുത്തിട്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടോ, ഇതിലിപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ്, സോറി യു ഹാവ് നോ കറൻറ്റ് അലോട്ട്മെൻറ്റ്, അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആളുകൾക്ക് ജസ്റ്റ് ഇത്ര മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകൾക്കാണെങ്കിൽ നമുക്കത് വ്യത്യാസം ഉണ്ടാവും. ഞാനതൊന്ന് കാണിച്ചു തരാം അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കേസിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്യാപ് ഐ ഡി ഒക്കെ കൊടുക്കാം. ദെൻ അത് വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ പിന്നെ കേസുകൾ, അപ്പർ കേസും ലോവർ കേസും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. അതിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ദെൻ സെക്യൂരിറ്റി കോഡ് അല്ലെങ്കിൽ പാസ്വേഡ് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുക. അതും ശ്രദ്ധിച്ച് ഡിജിറ്റ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് കൊടുക്കുക. ദെൻ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളൊരു കാര്യമുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ലോഗിൻ അലോ ചെയ്യൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ അടുത്തൊരു കേസാണ്, അടുത്തൊരു കേസിൽ ഇതിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കുട്ടിയുടെ കേസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട് 9-ാം തീയതി 3 മണിക്ക് മുൻപായി മാൻഡേറ്ററി ഫീ അടയ്ക്കണം, അല്ലെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ടാവുന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിലാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ഒരു ലിങ്ക് തരും, പേ യുവർ മാൻഡേറ്ററി ഫീ എന്നുള്ള ലിങ്ക് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ ലോഗിനിൽ ആ സ്റ്റാറ്റസ് വന്നോ നോക്കണം, മാൻഡേറ്ററി ഫീ പേയ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് വന്നോ എന്നുള്ളത് നോക്കുക. ദെൻ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച ഒരു കുട്ടിക്കാണെങ്കിൽ ഈ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും. ആ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതുമായിട്ട് വേണം നമ്മൾ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ ഈ കോളേജിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇപ്പോൾ തന്നെ പോയി അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നത് വരെയും അഡ്മിഷൻ എടുക്കാൻ സമയമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല കിട്ടിയത് എങ്കിലും ആ ഒരു കോഴ്സിനോട് താല്പര്യമുള്ളവരും ഹയർ ഓപ്ഷൻസ് ഒഴിവാക്കണം. അവരെല്ലാവരും മാൻഡേറ്ററി ഫീ അടയ്ക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവർക്കും ഇങ്ങനെയാണ് വരിക, പേ യുവർ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫീ പേയ്മെൻറ്റ് എല്ലാവരും നടത്തിയിടണം, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടാവും. അത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഏത് കോളേജ് ആണെങ്കിലും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തുടർന്ന് പോകണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് എടുത്ത് വെക്കണം. ദെൻ അങ്ങനെയുള്ള ആളുകൾക്കും മാൻഡേറ്ററി ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അവർക്കും അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ്. അത് നമുക്ക് അഡ്മിഷൻ ആവശ്യമുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആണോ ഓഫ്ലൈൻ റിപ്പോർട്ടിംഗ് ആണോ, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ അതത് കോളേജുകളുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ അത് ഓരോ കോളേജുകൾക്കും തീരുമാനിക്കാനുള്ള അധികാരം യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്ത് ജനറലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കോളേജുമായി തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച രീതിയിൽ കുറേ ആളുകൾക്ക് കറൻ്റ്ലി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിലൊന്നും ഇനിയിപ്പോൾ ഓട്ടോണോമസ് കോളേജുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറും. പിന്നെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും. പിന്നെ മെഡിക്കൽ, പാരാമെഡിക്കൽ, എൻജിനീയറിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു റഷ് നമുക്ക് ഇപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടാണ് പോകുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വർഷം ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമല്ല, എല്ലാ വർഷങ്ങളിലും ആദ്യം രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിലൊക്കെ
ഭയങ്കര ടൈറ്റായിട്ട് തന്നെയാണ് പോവുക. ദെൻ കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞിടത്തേക്കൊക്കെ കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഒരുപാട് പിന്നെ വേക്കൻസികൾ വരിക. അതോടൊപ്പം തന്നെ നമ്മുടെ സീറ്റ് വർധനവ് വരുത്താത്ത കോളേജുകൾ സീറ്റ് വർധനവൊക്കെ വരും. മാത്രമല്ല പിന്നെ ലാസ്റ്റ് നമുക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു സൗകര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കാം. കിട്ടിയവർ എന്തായാലും മാൻഡേറ്ററി ഫീ അടച്ചിടുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് 13-ാം തീയതി എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് മുൻപുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായി കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ.